ഹലോ ഗായ്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ തലശ്ശേരിയിൽ ഒരു കല്ലുമക്കായ സ്പോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ് ഈ ആമുഖന്റെ ഷോപ്പിലെ കല്ലുമക്കായാണ്. അപ്പം അതിനെ മറികടത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ ഇന്ന് ജിയ പ്രിപ്പയർ ചെയ്ത ഒരു കല്ലുമക്കായയുടെ രൂപമാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ടെന്നുള്ള കണ്ടറിയണം ഗായ്സ്. കഴിച്ചിട്ടില്ല, കഴിച്ചിട്ട് അതിന്റെ റിസൾട്ട്. നമ്മള് കല്ലുമക്കായ ഉണ്ടാക്കിയ ആൾ തന്നെ ട്രൈ ചെയ്തിട്ട് ആമുഖന് മുന്നിൽ ഇന്നലെ നമ്മള് കഴിക്കാൻ പോയ തലശ്ശേരി മടവറ പള്ളിന്റെ സൈഡിലുള്ള ഒരു ഷോപ്പ് അല്ലേ, ഒരു ചെറിയ ഒരു കൂടാരം പോലത്തെ ഒരു ഷോപ്പായിരുന്നു. കൂടാരം പോലത്തെ ഒരു ഷോപ്പ്. ഓക്കെ, അത് കാണുമ്പോ തന്നെ ആരും കല്ലുമക്കായ വഹിക്കുന്ന ഒരു പീടിയാണെന്നൊന്നും മനസ്സിലാവൂല. അപ്പൊ അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് ഇവര് കഴിക്കുന്നേരം നമ്മള് മുന്നിൽ വെച്ചിട്ട് തീരെ കഴിക്കാത്ത പോലെയാണ് സംസാരമുണ്ടല്ലോ. നമുക്ക് അന്നേരം പറയുമ്പോ നമ്മള് ശരിക്കും എന്താ പറയാ, ഒന്നും ആക്കാത്ത പോലെയാണ് ഞാൻ. അപ്പൊ ഞാൻ ഇന്നലെ എന്താ പറയാ, ഷോപ്പിൽ പോയിരിക്കുന്ന ഇതേപോലെ ഗുഡ്സിൽ നല്ല കല്ലുമക്കായ ഇങ്ങനെ കൊണ്ടുവന്നപ്പോ ഞാനിത് വാങ്ങി, ഒരു കിലോ വാങ്ങി. അന്നേരം തന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടുവച്ച് ഞാനും എന്റെ മോളും കൂടി വൃത്തിയാക്കി കഴുകി, അതിനുശേഷം ഞാൻ പൊടിച്ചു വെച്ച പത്തിരി പൊടിയും കുറച്ചെടുത്ത് പിന്നെ പുട്ടിന്റെ പൊടിയും മിക്സാക്കി നല്ല തേങ്ങയും എടുത്തിട്ട് അന്നേരം തന്നെ വെച്ചൊരു കല്ലുമക്കായ മോനെ കാണാനെല്ലാം മുഞ്ചുണ്ട് മക്കളെ. ഇനി തിന്നാൻ എങ്ങനെയുണ്ട് എന്ന് കണ്ടറിയേണ്ടി വരൂ. ഇല്ല, ശരിക്കും ഞാൻ വിചാരിക്കുന്നത് പണ്ടെല്ലാം കല്ലുമക്കായ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടാണ് നമുക്ക് തോന്നിയത്. കാരണം അത് പിന്നെ എന്താ പറയുക, ഒരു ദിവസം തന്നെ എടുക്കും. പിന്നെ അരച്ച് പക്ഷെ അത് വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അടുപ്പിട്ട് എനിക്ക് ഡിഫറൻസ് ഒന്നും തോന്നിയില്ല കേട്ടോ. അതന്നെ അതേപോലെ തന്നെയാ തോന്നിയത്. കാരണം പുട്ടിന്റെ പൊടി റെസിപ്പി പറയാനായിക്കില്ല. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നീ തന്നെ ടേസ്റ്റ് ചെയ്യേ, എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഞാൻ എന്നിട്ട് വേണം തിന്നണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കിട്ടിണ്ടെങ്കിൽ അതാത് അവസ്ഥ ആരും വരില്ല. സൂപ്പർ. ഇത് അവിടുന്ന് കഴിച്ചതാണോ ടേസ്റ്റ്? ഇവിടുന്ന് ഇതാണോ ടേസ്റ്റ്? വേറെ ടേസ്റ്റ്. അല്ല, നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കിട്ടുന്ന ടേസ്റ്റ്, ഇത് പെട്ടെന്ന് ഉണ്ടാക്കാണ്ട് കിട്ടുന്ന ടേസ്റ്റ്. ഇത് നമ്മൾ പൊരിച്ചിട്ട് ഡിഷിലാക്കി എടുത്ത് എന്നിട്ട് വേണം നമ്മളിങ്ങനെ ഇരുന്ന് അവിടുന്ന് അങ്ങനെ നമുക്ക് ചൂടോടെ ഇങ്ങനെ 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 വരുന്നുണ്ട്. അപ്പൊ രണ്ടും ഡിഫറൻ്റ് ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ അതൊരു വിശാലമായ കടലിന്റെ നടുക്ക് കടലിന്റെ നടുക്ക് കടലിന്റെ സൈഡിൽ തിന്നുന്നതിനുള്ള ഒരു ടേസ്റ്റ്. ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ, മൂകമായി ശാന്തമായി തിന്ന് തീർക്കല. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞുതരാം ഇതിന്റെ അവസ്ഥ എന്തെന്ന് തീർന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു പീസ് മസാല എല്ലാം അടിപൊളിയാണ്. അതിന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പറ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നില്ല, ഇല്ലാത്തവരുന്നല്ല ഉണ്ടാവില്ല അല്ലേ. അത് പ്രത്യേക ഒരു റെസിപ്പിയാണ് അവര് അവര് അതാണ് അതിന്റെ ഹൈലൈറ്റ്. എന്നുവെച്ചാൽ ഇത്ര മിക്സ് ഇതാകുന്നില്ല, മിക്സ് ആകുന്നില്ല, ഇത്ര എന്താ പറയണ്ടത് ലൂസായിട്ട് അരക്കുന്നില്ല അവര്. അത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വേറെ ഒരു ടേസ്റ്റ് ആണ് അത്. അത് ഭയങ്കര സോഫ്റ്റ് ആണ്. കഴിക്കുമ്പോ തന്നെ വെച്ചാൽ നമുക്ക് ഈ ഇത് പൊടിച്ച മാവ് മിക്സ് ആക്കിയതിന്റെ ഒരു ടേസ്റ്റ് ഇല്ല. എന്ന് വെച്ചാൽ ഹാർഡ് ഒന്നല്ല, സോഫ്റ്റ് തന്നെ. പക്ഷേ സംഭവം എന്നാലും ഇത് രണ്ടു മണിക്കൂർ ഉണ്ടാക്കിയ ഒരു കല്ലുമക്കായ പൊരിച്ച സംഭവം സൂപ്പറാ ഒന്നും പറയില്ല. വേറെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ രക്ഷ. അപ്പൊ എല്ലാരും കല്ലുമക്കായ അപ്പൊ അടുത്ത വീഡിയോ ആയിരിക്കും. ഫൈസ് റൂട്ട് മാപ്പ് ബൈ.